ഹായ് ഫ്രണ്ട്സ്, ഞാൻ റിൻസി ജോൺസൺ. റിൻസിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്ന് പറയുന്നത് വീട്ടിലെല്ലാവരും നോർമലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. ചിക്കൻ സ്റ്റൂ ആണ്. എന്ന് പറഞ്ഞാൽ ഒരുപാട് രീതിയിൽ ഉണ്ടാക്കും കേട്ടോ ചിക്കൻ സ്റ്റൂ. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് സാധാരണ വെറും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരിക. നമുക്കതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് അര കിലോ ചിക്കനുണ്ട്, ചെറിയ പീസാക്കി എടുത്ത ചിക്കനാണ്. അതിലേക്ക് ഞാൻ ഒരു ക്യാരറ്റ്, അതുപോലെ ഒരു കിഴങ്ങ്, ഒരു സവാള, സവാളയൊക്കെ ഇങ്ങനെ ക്യൂബ്സാക്കി അരിഞ്ഞേക്കുന്ന കേട്ടോ. അതിലേക്കൊരു നാല് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, മല്ലിച്ചപ്പം, ഞാൻ ഒരു തക്കാളി റൗണ്ടിലും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മറ്റേ ഗരം മസാലയൊന്നും ചേർക്കുന്നില്ല. നമ്മൾ അതിലേക്ക് പട്ട, ഗ്രാമ്പൂ ഒക്കെ ഒരു രണ്ട് മൂന്നെണ്ണം വെച്ചിട്ടിടുകയുള്ളൂ. പിന്നെ ഇച്ചിരി കുരുമുളക്, ഇച്ചിരി കോൺഫ്ലവർ വേണം. ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുവാണ്. ഒന്നാം പാലും രണ്ടാം പാലും ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, ഇത്രയും മതി. ഇനി നമ്മൾ ചേർക്കുമ്പോൾ ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷ് കേട്ടോ. നമുക്കിനി നമ്മുടെ സ്റ്റൗവൊക്കെ ഒന്ന് കത്തിക്കാം. എന്നിട്ട് നമ്മുടെ ചട്ടി ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു രണ്ട് സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന പട്ട കണ്ടോ. മൂന്ന് ചെറിയ കഷ്ണം പട്ട എടുത്തു, ഒരു നാല് ഏലക്ക ഇട്ടു, ഒരു നാല് ഗ്രാമ്പൂ ഇട്ടു. അത് മതി. അതൊന്ന് പൊട്ടട്ടെ. നമ്മുടെ പട്ടയും ഗ്രാമ്പും ഒക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. നമ്മളിത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതിനകത്ത് ഒരു ചെറിയ ഒരു വിരലിൻ്റെ അത്രയും ഇഞ്ചിയും ഒരു എട്ട് പത്ത് ചോള വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതാണ്. മതിയാവും. നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി കഴിയുമ്പം ഇങ്ങനെ തന്നെ വെക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ കറിയുടെ ഒരു എന്താ പറയുക, ടേസ്റ്റിന് വ്യത്യാസം വരും. നമ്മൾ ഗരം മസാല ഒന്നും ഇടാതെ നമ്മുടെ ഈ ഇങ്ങനെയുള്ള മസാലയൊക്കെ ഒന്ന് ചേർത്ത് ഉണ്ടാക്കും. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക വേണ്ടി കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ വെജിറ്റബിൾസ്, ഇതിനകത്ത് കിഴങ്ങ്, ഒരു കിഴങ്ങ്, ഒരു വലിയ കിഴങ്ങ് എടുത്തിട്ടുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ നമുക്കിത് അര കിലോ അല്ലേ കോഴിയുള്ളൂ. ഇതിനകത്തേക്ക് ഒരു ക്യാരറ്റും ഒരു സവാള, ഇനി അതുപോലെ തന്നെ കുറച്ച് ഒരു നാല് പച്ചമുളക് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് എരിവ് നമ്മുടെ കുരുമുളക് പൊടിയൊക്കെയാണ് വരിക. ഒത്തിരി ഒരു എരിവുള്ള കറിയല്ലല്ലോ ഇത്, നല്ല വെളുത്തിരിക്കുന്ന ഒരു കറിയാണല്ലോ. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഒരു അര സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള, നമുക്ക് വിരുന്നുകാരൊക്കെ വീട്ടിൽ പെട്ടെന്ന് ഒരു വിരുന്നുകാരൊക്കെ വന്നാൽ കോഴിയൊക്കെ കുറച്ചേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയോ പത്തിരിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ ഇച്ചിരി കുറവാണെങ്കിലും വെജിറ്റബിൾസ് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഇതിലേക്ക് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇച്ചിരി കൂടെ ഒന്ന് വഴന്നിട്ടേ. നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി വേഗാനുള്ളതല്ലേ, അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ്, അതൊന്നിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതിലേക്ക് നമ്മൾ പച്ചവെള്ളമല്ല ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഇതിലേക്ക് നമ്മുടെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുക. രണ്ടാം പാലിൽ ഇതൊന്ന് വേകട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് തിളച്ചോന്ന് നോക്കാം കേട്ടോ. ഇതേ നല്ലപോലെ തിളച്ചിട്ടുണ്ട് കണ്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണിത് കേട്ടോ. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ് കേട്ടോ.
നല്ലപോലെ കഷ്ണം എല്ലാം കൂടെ ഒന്ന് തിളച്ചിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വെന്തോട്ടെ. ഇനി നമുക്കൊന്ന് നോക്കാം, നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഇളക്കി നോക്കാം കേട്ടോ. ഓ, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ വെജിറ്റബിൾസ് ഒന്നും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഈ ടൈമിലാണ് നമുക്ക് തീയൊക്കെ ഒന്ന് നല്ലപോലെ സിമ്മിലാക്കാം. എന്നിട്ട് നമ്മുടെ ഒരു എരിവിനെ പാകത്തിന് കേട്ടോ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണേ. നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് കുരുമുളക് പൊടി. ഞാനിപ്പോൾ ഒരു സ്പൂണേ ഇട്ടിട്ടുള്ളൂ, അര കിലോ ചിക്കനല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇനി നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പാൽ ഞാൻ വെച്ചേക്കുവാണ്. എന്തിനാണെന്നറിയാവോ, നമുക്ക് ഇത് നോക്കിയിട്ട് കുറുക്കൊന്നും ഇല്ല എങ്കിൽ, നീണ്ടു പോവുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് കോൺഫ്ലവർ ഇച്ചിരി ഇട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ബാക്കി പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു കുഴപ്പമില്ല, ഇനി നമുക്ക് തിളച്ച് പോകാൻ നിൽക്കരുത്. തീ നല്ലപോലെ കുറച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നമ്മുടെ രണ്ട് തക്കാളി, ഇതിനകത്ത് തക്കാളി ഒന്നും വേറെ ചേർത്തിട്ടില്ല, അതെ രണ്ട് തക്കാളി ഇങ്ങനെ ഒന്ന്, ഒരു തക്കാളി അരിഞ്ഞതാണ് കേട്ടോ, ഒരു മൂന്നാല് കഷ്ണമുണ്ട്. ഇതൊന്ന് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെടുക്കാം. ഈ തക്കാളി ഒന്ന് വെന്ത് പോകുമെന്നും വേണ്ട കേട്ടോ, അതിനകത്തു നിന്ന് ആ പുളി ഇറങ്ങിക്കോളൂ, അത്രയും പുളി നമ്മുടെ കറിക്ക് മതി. നമ്മുടെ നമ്മളൊന്ന് നോക്കണ്ടേ നമ്മുടെ കറി, അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. എത്രത്തോളം ചാറ് വേണോ അതിനനുസരിച്ച് വേണം നിങ്ങൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ. എനിക്കിപ്പം ഇത് മതി, ചാറൊക്കെ പാകത്തിനായിട്ടുണ്ട് എല്ലാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ നാടൻ ചിക്കൻ സ്റ്റൂ എന്ന് പറയാം കേട്ടോ. എന്താന്ന് ചോദിച്ചാൽ, ചെറിയ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല ടേസ്റ്റിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കുക. പെട്ടെന്ന് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ സ്റ്റൂ ആണിത്. അപ്പം റിൻസിസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇനി പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നത് വരെ ബൈ.